അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി വി പ്രസാദ് കൈക്കൂലി കേസിൽ പിടിയിലായതിന് പിന്നാലെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കണ്ണൂർ പയ്യന്നൂരിലെ ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്ന് പുറത്തു വരുന്നത്. കൈമടക്ക് നൽകാതെ ഒരു കാര്യവും ഈ ഓഫീസ് വഴി നടക്കാറില്ലെന്നാണ് പറയുന്നത്. ഓഫീസിലെ കമ്പ്യൂട്ടറുകളുടെ പാസ്വേഡുകളടക്കം സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളിലെ ഉദ്യോഗസ്ഥർക്ക് കൈമാറി. അഴിമതിയുടെ കൂട്ടുപ്രതികൾ സർക്കാർ ഓഫീസിൽ തന്നെ ഉണ്ടെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. പയ്യന്നൂരിനടുത്ത് വെല്ലൂരിൽ ആർ ടി ഓഫീസ് കെട്ടിടം പണിഞ്ഞത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ. ഓഫീസ് ആരംഭിച്ച് ദിവസങ്ങൾക്കുള്ളിൽ അഴിമതി കഥകൾ പുറത്തുവന്നു തുടങ്ങി. എന്തിനും ഏതിനും കൈക്കൂലി വാങ്ങി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി വി പ്രസാദും മറ്റ് ജീവനക്കാരും നാട്ടുകാരെ പിഴിഞ്ഞുകൊണ്ടിരുന്നു. അപേക്ഷ നൽകി ദിവസങ്ങൾക്കുള്ളിൽ സൗജന്യമായി കിട്ടേണ്ട പല രേഖകളും പലർക്കും കിട്ടിയത് ആയിരങ്ങൾ കൈമടക്ക് കൊടുത്ത്. രണ്ട് വാഹനങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനായി 6000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടത് നാട്ടുകാരൻ വിജിലൻസിൽ പരാതിപ്പെട്ടു. തുടർന്ന് വിജിലൻസ് നിർദ്ദേശപ്രകാരം കഴിഞ്ഞ തിങ്കളാഴ്ച അയാൾ പണവുമായി എത്തി. ഫിനോഫ്തലിൻ പുരട്ടിയ പണം പി വി പ്രസാദിനെ വിജിലൻസിന്റെ കെണിയിൽ വീഴ്ത്തി. പിടിക്കാൻ വിജിലൻസ് സംഘം എത്തിയതോടെ കൈക്കൂലി പണം ഒളിപ്പിക്കാൻ പ്രസാദ് കണ്ടെത്തിയത് ഈ കാണുന്ന സൂപ്പർ മാർക്കറ്റ്. പലതവണയും പ്രസാദ് കൈക്കൂലി പണം ഒളിപ്പിച്ചതും ഇവിടെ തന്നെയായിരുന്നു. പക്ഷേ ഇത്തവണ അത് വിജിലൻസ് കയ്യോടെ പിടികൂടി. ആർ ടി ഓഫീസിന് ഇരുവശങ്ങളിലുമായി കാണുന്ന ഈ ഡിജിറ്റൽ സേവാ കേന്ദ്രവും സൂപ്പർ മാർക്കറ്റുമായിരുന്നു പ്രസാദിന്റെ പ്രധാന സങ്കേതങ്ങൾ. പ്രസാദിന്റെ വീട്ടിൽ നിന്നും 69,000 രൂപ വിജിലൻസ് പിടിച്ചെടുത്തു. കൈക്കൂലി മാത്രമല്ല, സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ കമ്പ്യൂട്ടറുകളും പാസ്വേഡുകളും അടക്കം കാംബ്രിഡ്ജ് എന്ന സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളിന് ഈ ഉദ്യോഗസ്ഥൻ നൽകി. പയ്യന്നൂർ വെല്ലൂരിലെ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ ഓരോ ക്രമക്കേടുകളും ഈ കാണുന്ന സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളിനെ ചുറ്റിപ്പറ്റിയാണ്. ഇവരറിയാതെ ആ സർക്കാർ സ്ഥാപനത്തിൽ ഒന്നും നടന്നില്ല. ഓരോ ഉദ്യോഗസ്ഥന്റെയും യൂസർ നെയിമും പാസ്വേഡും അടക്കം ഇവർക്ക് മനപ്പാഠമാണ്. ഒരു സർക്കാർ ഓഫീസ് സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളിന്റെ കൈപ്പിടിയിലായിട്ടും ആരും ഒന്നും പറഞ്ഞില്ല. വെള്ളൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ പിന്നീട് ഫിറ്റ്നസും ലൈസൻസും എല്ലാം കിട്ടിയത് വേണ്ടപ്പെട്ടവർക്ക് മാത്രം. നമ്മൾ ക്രമക്കേട് കണ്ടെത്താൻ വേണ്ടി വന്നാണ് ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഡ്രൈവിംഗ് ലൈസൻസും ആർ സി തുടങ്ങി അപേക്ഷകർക്ക് കിട്ടേണ്ട സാധനങ്ങളുടെ പെൻഡൻസിയാണ്. 1000-ൽ അധികം സാധനം പെൻഡൻസി ഉണ്ട്. അവിടുന്ന് ചില രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾക്കിപ്പം വെളിപ്പെടുത്താൻ വേണ്ടി പറ്റില്ല. കൂടുതൽ നടപടി എടുക്കും. നിലവിലിപ്പം പ്രസാദ് മാത്രമാണ് പ്രതിയായിട്ടുള്ളത്. കൂടുതൽ അന്വേഷണം നടത്തും. കൂടുതൽ അന്വേഷണത്തിൽ കൂടുതൽ തെളിവുകൾ കിട്ടുന്നുണ്ടെങ്കിൽ ആളുകളൊക്കെ പ്രതിയാവും. 100-ലേറെ വാഹനങ്ങളുടെ ലൈസൻസുകളാണ് ആർ ടി ഓഫീസിൽ കെട്ടിക്കിടക്കുന്നത്. 6 മണിക്കൂർ നീണ്ടു നിന്ന വിജിലൻസ് റെയ്ഡിന് ശേഷം ജീവനക്കാർക്ക് താക്കീത് നൽകിയാണ് DYSP പുറത്തിറങ്ങിയത്. പയ്യന്നൂരിൽ നിന്നും അശ്വിൻ പ്രഗതിക്കൊപ്പം അർച്ചന അനൂപ്, ഏഷ്യാനെറ്റ് ന്യൂസ്.